അപ്പോ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ മമ്മിയും പപ്പിയും ഉണ്ണിയൊക്കെ സുഖമായിട്ടിരിക്കണു, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ മമ്മിയുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മമ്മീനെ അറിയിക്കണം. പിന്നെ ഒരുപാട് പേര് മമ്മീനെ അന്വേഷിച്ചു, മമ്മീനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഇനിയും മമ്മീനെയും പപ്പനെയൊക്കെ ഓർക്കണം. പ്രാർത്ഥിച്ചവർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പം മമ്മി ആകെ കൂടി ഒരു 4 പീസ് ഹാലിൻ്റെ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും ചൊറുക്കയും കൂടി ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ചൊറുക്കി, അതായത് വിനാഗിരി ഉപ്പും കൂടെ ഒരു അരമണിക്കൂറോളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇത് നല്ലപോലെ പിഴിഞ്ഞ് എടുക്കണം. വെള്ളം നല്ലപോലെ തോർത്തിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതെ, ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പീസായതുകൊണ്ടേ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടാ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുത്താലും മതി. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വാല വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കണം. അപ്പം അതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇടുന്നത് നിർബന്ധമില്ല, പക്ഷേ മമ്മി എപ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് നിറയെ കുരുമുളക് പൊടി, എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇത് ഗരം മസാല പൊടിയാണ്, ഇതൊരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് നിറയെ റൊട്ടിപ്പൊടിയാണ്. ഇനിയിപ്പോ ബ്രെഡ് നിങ്ങൾ പൊടിച്ചെടുത്താലും മതി. റസ്ക്കും പറ്റും. നമ്മള് മിക്സിയിലോട്ടൊന്ന് തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഇതിപ്പോ മമ്മി ഇപ്പോ കട്ട്ലേറ്റ് ഉണ്ടാക്കണ കാരണം ഇവിടെ ഞങ്ങൾക്ക് റൊട്ടിപ്പൊടി എപ്പോഴും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ റൊട്ടിപ്പൊടി വാങ്ങിക്കണ റൊട്ടിപ്പൊടിയാണ് ഇട്ടിരിക്കണത്. ഒരു 2 സ്പൂണ് ഇടാം, അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് ഈ പൊടി ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടാ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി പകർത്തി വെച്ചു. ഞാനിത് ഇത് ആദ്യം ചെയ്ത് വെക്കുന്നത് നമ്മുടെ ചിക്കനിലത്തെ വെള്ളമൊന്ന് നല്ലപോലെ വാലാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു 1/2 സ്പൂണ് മുളക് പൊടി, അതുപോലെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് നിറയെ. പച്ചമുളക് വേണ്ട. ഇനി നമ്മൾ 1/2 ചെറുനാരങ്ങയുടെ നീരാണ്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ വരഞ്ഞു വെച്ച ഇത് ഗ്യാപ്പുകളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം.
നോക്കിയെ, നല്ല രീതിയിൽ മമ്മി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് 1 മണിക്കൂറാ 2 മണിക്കൂറാ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് നേരത്തോടു കൂടി ചിക്കൻ കിട്ടിയെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം എടുത്ത് നമ്മൾ വറക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലായിരിക്കും. ഇപ്പം മമ്മി സമയമില്ലാത്ത കാരണം ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദപ്പൊടി, കോൺഫ്ലവർ, മറ്റേ മസാലകളെല്ലാം കൂടിയിട്ടുള്ള മിക്സ്, പിന്നെ കുറച്ച് ഓട്സ് മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഇതൊന്നും കൂടി മുക്കാനായിട്ടുള്ള ഒരു കോട്ടിങ്ങും കൂടി ഉണ്ട്. അപ്പം അതിലേക്ക് 2 മുട്ട. നന്നായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാല്, കാച്ചിയ പാലാണിത്, അധികം ചൂടില്ല, നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വറക്കണേക്കാളും മുൻപ് ഓരോ ചിക്കൻ്റെ പീസ് എടുക്കുക. നമ്മൾ ഈ മുട്ടയും ഇതും പാലും കൂടെ കലക്കി വെച്ചിട്ടില്ലേ, അതിനകത്ത് ഒന്ന് നല്ല പോലെ മുക്കിയെടുക്കുക. മമ്മിയുടെ കൈ ഇതുപോലെ പൊള്ളിയിട്ടുള്ളു. ആ അതെ, കണ്ട കൈ കണ്ട, മുട്ട ബജി ഉണ്ടാക്കിയതാ ഇതുപോലെ. മുട്ട ബജി ഉണ്ടാക്കിയ ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് പറഞ്ഞില്ലേ മുട്ട ബജി ഉണ്ടാക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെങ്കിൽ അത് എടുക്കുമ്പോ പെട്ടെന്ന് അത് പൊട്ടും. ഇത് മമ്മി അകലെ നിന്നിട്ടാണ് എടുക്കാറ്, പക്ഷെ കോരണ സമയത്ത് ഇത് തെറിച്ച് ഇവിടെ ഇവിടെ പിന്നെ മുഖത്തേക്കും കഴുത്തിലേക്കും ഒക്കെ തെറിച്ചു. ഭാഗ്യത്തിന് കണ്ണിലേക്കൊന്നും ആയില്ല. അപ്പൊ മമ്മിയുടെ മക്കളെ എപ്പോഴും എന്ത് പലഹാരം ഉണ്ടാക്കായാലും എണ്ണയുടെ അടുത്ത് നിൽക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യാം. മമ്മിക്ക് പിന്നെ ഇത് പരിചയമായി, പൊള്ളി 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 പരിചയമായി, ജീവിതം തന്നെ പൊള്ളി തീർന്നതാ. അപ്പൊ നമ്മള് ഇതിലേക്ക് മുക്കി, നീ നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ അതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. നീ അതിന് ശേഷം ഒന്നും കൂടി നമ്മള് ഇതിലേക്ക് തന്നെ മുക്കണം. അപ്പോഴാണ് ഒരു നല്ല അതന്നെ കട്ടിയല്ല, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതിൽ നമുക്ക് കിട്ടാനായിട്ടാണ്. വീണ്ടും നല്ല പോലെ വെള്ളം ഒന്ന് വാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് മുക്കിയെടുക്കാണ്. ഇനി അതിനുശേഷം മമ്മിയുടെ കുറച്ച് ഓട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ തിരുമ്പി കൊടുത്തോളൂ കേട്ടോ. വല്ലാണ്ട് വലിയ തരികൾ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കണ്ട കേട്ടോ, ഇങ്ങനെ വെറുതെ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് വീണ്ടും ഇതിലേക്കൊന്ന് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. എൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വേദറി കൊടുക്കുക. ഒത്തിരി കൂടി ആവാണ്ട് ഒന്ന് ചരിച്ച് പിടിച്ചു കുത്ത. നന്നായിട്ട് എല്ലായിടത്തേക്കും ആവണ പോലെ ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എല്ലാ അതും ഇനി അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ നല്ല ചൂടായ മണം വരുന്നുണ്ട്, നമുക്കത് മറക്കാം. അതാ എണ്ണ ഇവിടെ നല്ല പോലെ ചൂടായിണ്ട് കേട്ടോ. നമ്മളിത് പതുക്കെ ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ ഇടുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവണം. ഇട്ടതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കണം. കാരണം എന്താണെങ്കിൽ ഇത് വലിയ പീസുകളാണ്, അപ്പം നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടണം. നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളു വേവാതിയായിട്ടു. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിടാം. ചിക്കൻ ഇട്ടിട്ട് 2 മിനിറ്റ് ആയതിൻ്റെ നമുക്കിതൊന്ന് പതുക്കാനെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അതുപോലെ തന്നെ ഇതും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം മമ്മി ഇത് ഫ്രൈ ചെയ്തു കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് തീ കുറച്ചിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിന് മേൽക്കൊണ്ട് വേണ്ട, അപ്പം നമുക്കത് കോരി എടുക്കുകയാണ്. നല്ല പോലെ എണ്ണ വാലാനായിട്ട് ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച മറ്റേ 2 പീസും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. അപ്പം നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട് കേട്ടാ. നേരത്തെ എടുത്തതിൽ കുറച്ച് കളർ കൂടി പോയി. അപ്പം മമ്മി ഒരു പൊടിക്കും കൂടി കളർ കുറവാക്കിയിട്ടാണ് എടുക്കണത്. അല്ല നല്ല അടിപൊളി വെച്ച് കിട്ടിയിട്ടുണ്ട്.
കറിവേപ്പില അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ ഒരേ ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് മടുക്കൂലോ, അപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ.